ഹലോ ഓൾ, എല്ലാവർക്കും ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ 2024 ജൂലൈയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സാമിൻ്റെ ഡേറ്റ് അറിയാം അല്ലേ. എക്സാം 2024 28 ജൂലൈയിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ പ്രോപ്പറായിട്ട് ഈ ഒരു സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഏകദേശം 60 ദിവസമല്ല 60-ൽ മുകളിൽ ദിവസങ്ങളുണ്ട് എങ്കിലും നമുക്ക് ഒരു 60 ദിവസത്തെ ഇങ്ങനെ എടുക്കാം അല്ലേ. ഈ 60 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഏകദേശം 60 ദിവസങ്ങളാണ് ഉള്ളത് എന്ന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക അല്ലേ. ഈ 60 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഇനിയുള്ളത്. മാത്രമെന്നല്ല 60-ഓളം ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ, ധാരാളം ദിവസങ്ങളുണ്ട്. സോ ഈ 60 ദിവസം നമുക്ക് എങ്ങനെ വെൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ബോട്ടണിയെ സംബന്ധിച്ച് ബോട്ടണി 6 മൊഡ്യൂൾസ് ഉണ്ടല്ലേ. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തുകൊണ്ട് 6 മൊഡ്യൂൾസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഓരോ മൊഡ്യൂൾസ് ഇപ്പം നമ്മൾ തന്നെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് 60-ൽ പരം ദിവസങ്ങളുണ്ട്. അപ്പം തന്നെ നമുക്ക് ഒരു മൊഡ്യൂളിന് ഏകദേശം 10 ദിവസത്തോളം കിട്ടുന്നുണ്ട് അല്ലേ. അത് ഒരു പ്ലാൻ. നമുക്ക് ഈ 6 മൊഡ്യൂളും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മൊഡ്യൂളിന് 10-10 ദിവസം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പഠിക്കാൻ പറ്റും. എന്നാൽ ചിലരെ സംബന്ധിച്ച് ചിലർക്ക് മൊഡ്യൂൾ 2 എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു 10 ദിവസം വേണ്ടി വരില്ല. എന്നാൽ ചിലർക്ക് മൊഡ്യൂൾ 3 നമുക്ക് താരതമ്യേനെ എല്ലാവരും ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഭയങ്കര കണ്ടൻറ്റ് കൂടുതലാണ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. അപ്പോൾ ഈ മൊഡ്യൂൾ 3 എന്തായിരിക്കും, വളരെയധികം കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ചിലർക്ക് എന്ത് പറ്റില്ല, 10 ദിവസങ്ങൾ പോരായിരിക്കും അല്ലേ. അതിൽ 10 ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ, ഈ മൊഡ്യൂൾ 2 നിങ്ങൾക്ക് എളുപ്പമാണല്ലേ, മൊഡ്യൂൾ 2. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 8 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ബാക്കി ദിവസം കൂടെ എവിടെ കൊടുക്കാം, നമുക്ക് മൊഡ്യൂൾ 3 കൊടുക്കാം. ഇങ്ങനെ എല്ലാ മൊഡ്യൂളും ഏകദേശം കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരു പ്ലാനാണ്. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു പ്ലാനായിരിക്കും. ഇനി നമുക്ക് വേറെ രണ്ടാമതൊരു പ്ലാനോടിയുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. എന്നിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ എണ്ണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിപ്പോൾ നോക്കിയേ, ജനുവരി 2024 അല്ലേ, ഈ വർഷം തന്നെ ജനുവരിയിൽ നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ എണ്ണമാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും. ശ്രദ്ധിച്ചാൽ നോക്കിയേ, മൊഡ്യൂൾ 1-ൽ നിന്നും ഏകദേശം 25 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 2-ൽ നിന്നും 21 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 3 ആയിക്കോട്ടെ 23, മൊഡ്യൂൾ 4 24, മൊഡ്യൂൾ 5 19 ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ 6 8 ക്വസ്റ്റ്യൻ. ഇതായിരുന്നു ജനുവരിയിലെ പാറ്റേൺ. ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ അല്ലെ 2023-ൽ നടന്നിട്ടുള്ളതും ജസ്റ്റ് ഇങ്ങനെയൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 6 മൊഡ്യൂളുകളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട 4 മൊഡ്യൂൾ മസ്റ്റായിട്ടും കംപ്ലീറ്റ്ലി പഠിക്കുക. നമ്മുടെ മുന്നിൽ 60 ദിവസങ്ങളിൽ മേലുണ്ടല്ലേ, അത് മൈൻഡിലേക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട 4 മൊഡ്യൂൾസ് കംപ്ലീറ്റായിട്ട് പഠിക്കുക. അത് ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം, എനിക്ക് 1 ഇഷ്ടമാണ് അല്ലേ, 1st മൊഡ്യൂളും 4th മൊഡ്യൂളും പിന്നെ ഞാനൊരു 3rd മൊഡ്യൂളും പിന്നെ 5th മൊഡ്യൂളുമാണ് നമ്മൾ ഞാൻ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു. അങ്ങനെയാണ് എങ്കിൽ പോലും എനിക്ക് ഏകദേശം എത്ര ആയിരിക്കും, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 80+ ഉണ്ടല്ലേ, 80 അല്ല 80+ ഒരു 85-87-ഓളം എന്നുണ്ട് സ്കോർ കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു സ്കോറല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട 4 മൊഡ്യൂൾസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ 4 മൊഡ്യൂൾസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ കംപ്ലീറ്റായിട്ട് പഠിക്കുക. പിന്നുള്ളൊരു 2 മൊഡ്യൂൾസ് ഉണ്ടല്ലേ, ഈ 2 മൊഡ്യൂൾസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രം നോക്കുക.
ഇത് നമ്മുടെ ഒരു വേറൊരു പ്ലാനാണ്. മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ മൊഡ്യൂൾസും നോക്കുക. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് 4 മൊഡ്യൂൾസ് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. 2 മൊഡ്യൂൾസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സുകൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസുകളിൽ എന്ത് ചെയ്യുക, മൊഡ്യൂൾസ് സെലക്ട് ചെയ്യുക. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 2 നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഈ 4 മൊഡ്യൂൾസിനകത്ത് 1 മസ്റ്റായിട്ടും എന്തായിരിക്കണം, മൊഡ്യൂൾ 2 ആയിരിക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടില്ല, അതിത് പറയാൻ വേണ്ടിയാണ് പ്രത്യേകം പറഞ്ഞത്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 4 മൊഡ്യൂൾസിൽ 1st മൊഡ്യൂൾ ഫിക്സ്ഡ് ആണ്, മൊഡ്യൂൾ 2. ഇനിയുള്ള 3 മൊഡ്യൂൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി 3 മൊഡ്യൂള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ മനസ്സിലായല്ലോ. നമ്മുടെ മുന്നിൽ 60 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 മൊഡ്യൂൾസ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി പഠിക്കാം. അതിനുശേഷം ബാക്കി വരുന്ന 2 മൊഡ്യൂളിൽ നിന്നും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ പഠിക്കാം. അപ്പോൾ നമുക്കിനി ഓരോ മൊഡ്യൂള് വൈസ് ഒന്ന് നോക്കാം അല്ലേ. ഓരോ മൊഡ്യൂള് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1st യൂണിറ്റ് അല്ലെങ്കിൽ 1st മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് ആണ് അല്ലേ. അതിൽ നിന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ഒഴിവാക്കരുത്. ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് 4+2 ആണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 2ാമത്തേതിൽ നിങ്ങൾക്ക് യൂണിറ്റ് 1 വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ആൽഗി, ഫഞ്ചി, ലൈക്കൺ, ബ്രയോഫൈറ്ററോഫൈറ്റ്സ്, ജിംനോസ്പോംസ്, ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സും എക്കണോമിക് ഇമ്പോർട്ടൻസും മസ്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ കോമൺ നെയിം വിത്ത് സയൻറ്റിഫിക് നെയിം. ചിലപ്പോൾ കോമൺ നെയിം തന്നിട്ട് സയൻറ്റിഫിക് നെയിം ചൂസ് ചെയ്യാൻ ചോദിക്കുക. ചിലപ്പോൾ സയൻറ്റിഫിക് നെയിം തന്നിട്ട് കോമൺ നെയിം ചൂസ് ചെയ്യാനും ചോദിക്കാം. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ, ജനറ്റിക് എക്സ്ചേഞ്ചുകൾ, വൈറസിലെ വൈറോൺ, വൈറോയിഡ്, ട്രയോൺസ്, റിട്രോവൈറസ്, ഈ ടോപ്പിക്കുകളൊന്നും മൊഡ്യൂൾ 1 നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാനേ പാടില്ല. ഇനി നമുക്ക് യൂണിറ്റ് 2 അല്ലെങ്കിൽ മൊഡ്യൂൾ 2 പോകാം. യൂണിറ്റ് 2 എടുക്കുകയാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് 2 ആണല്ലേ നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതിൽ മോർഫോളജി ഓഫ് സ്റ്റെം, ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ട് ആൻഡ് ഇൻഫ്ലോറസൻ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അതിൽ ഫ്രൂട്ട് ആൻഡ് ഇൻഫ്ലോറസൻസ് ഒരു കാരണവശാലും നോക്കാതെ പോകരുത്. മസ്റ്റായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയാവുന്നൊരു പോർഷനാണ് ഫ്രൂട്ട് ആൻഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ആൻജിയോസ്പേം ഫാമിലീസ് അല്ലേ, ഫാമിലീസ്, ഓരോ ഫാമിലീസും അതിൻ്റെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് ഫോംസ്, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എക്കണോമിക് ബോട്ടണി അല്ലേ. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓരോ പ്ലാന്റ്സിൻ്റെയും പറയുന്ന എക്കണോമിക് ബോട്ടണി. പിന്നെ എത്തനോ ബോട്ടണി നോക്കുക, ഹിസ്റ്റോളജി നോക്കുക അല്ലേ, പ്ലാന്റ് ടിഷ്യൂസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ദെൻ അനോമലസ് സെക്കൻഡറി തിക്കനിങ്ങുകൾ നോക്കുക. ഇനി നെക്സ്റ്റ് 1 ഈസ് മൈക്രോ ടെക്നിക്, ഫിക്സേറ്റീവ്സ്, സ്റ്റെയിൻസ് അല്ലെ, ഏതൊക്കെയാണ് സ്റ്റെയിൻസ്, ഫിക്സേറ്റീവ്സ് ഏതൊക്കെയാണ് അതിൻ്റെ പേരുകളും മറ്റും ഓർത്തിരിക്കുക. അതുപോലെ നമുക്കറിയാമല്ലേ പെർമനൻ്റ് സ്ലൈഡ് പ്രിപ്പറേഷൻസിന് കുറച്ചധികം സ്റ്റെപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വച്ചിരിക്കുക. പിന്നെ റീപ്രൊഡക്റ്റീവ് ബോട്ടണി നോക്കുക. ഇതാണ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് 2. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മൊഡ്യൂളുകളിൽ 1 യൂണിറ്റ് 2 എന്തായാലും ആയിരിക്കണം. നമ്മൾ ഒരു കാരണവശാലും യൂണിറ്റ് 2 സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജിയിൽ 4+2 ആണല്ലേ, 4 നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നു, 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നോക്കുന്നു. സോ ഈ 4 ആയിരിക്കണം നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 3 പോവുകയാണെങ്കിൽ ഫങ്ഷണൽ പ്ലാന്റ് ബയോളജി ആൻഡ് അനാലിസിസ് പ്ലാന്റ് ആണ് അല്ലേ. അനാലിസിസ് പ്ലാന്റ് ഫിസിയോളജിയാണ് നമ്മുടെ യൂണിറ്റ്
3 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫൈറ്റോ ഹോർമോൺസുകൾ, ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറോസിസ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ ഫോമുലാസ്, അല്ലേ, നമുക്ക് കുറച്ചധികം ഫോമുലാസും കാര്യങ്ങളുമുണ്ട്. അതിലെ ഫോമുലാസ് മാത്രം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് മാത്രം നോക്കണം എന്നല്ല പറയുന്നത്, ഇത് നോക്കാതെ നിങ്ങൾ പോവരുത് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഇത് മാത്രം പോയി നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യും എന്നല്ല പറയുന്നത്. നിങ്ങളെല്ലാം പഠിക്കണം, അതിൻ്റെ കൂടെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ടോപ്പിക്കുകളാണ് ഇവ. അപ്പോൾ നമ്മൾക്ക് സാധാരണ എല്ലാവർക്കും അറിയാമല്ലേ, യൂണിറ്റ് 3 എന്നുള്ളത് കുറച്ച് ടഫ് അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ 4 നമ്മുടെ 4+2 സ്ട്രാറ്റജി, വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ 4+2 സ്ട്രാറ്റജിയിൽ നിങ്ങൾ 3 എടുക്കുന്നു എന്ന് വെച്ചോ, കംപ്ലീറ്റ് പഠിക്കാനുള്ളതിൽ 2, 3, 1, 5 ആണ് എന്നുണ്ട് എങ്കിൽ, നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 പകരം വേണമെങ്കിൽ 3 കംപ്ലീറ്റ്ലി പഠിച്ചാലും മതി. കാരണം 3 കുറച്ച് വലിയ ഒരു എന്താണ് അത്യാവശ്യം വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട്, എന്നാലും കൂടുതലും എന്താണ് 4+2 തന്നെയാണ് ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. 4+2 ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതാത്തത് 2 യൂണിറ്റ്. അപ്പം അതിൽ ഇലക്ട്രോഫോറോസിസും ക്രൊമാറ്റോഗ്രഫിയും ഫൈറ്റോ ഹോർമോൺസും ഒക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ യൂണിറ്റ് 4 നോക്കുകയാണെങ്കിൽ അതിൽ മൊളിക്കുലാർ ബയോളജി ആൻഡ് ഹെറിഡിറ്റി എന്ന് പറയുന്നതാണ് എന്ത് യൂണിറ്റ് 4. അതിൽ സെൽ ഓർഗനൽസ്, അതിൻ്റെ ഫങ്ഷൻസ്, മൈറ്റോസിസ്, മ്യൂസിസ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മൈറ്റോസിസിൻ്റെയും മ്യൂസിസിൻ്റെയും ഇവൻറ്റുകൾ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. ഓരോ ഇവൻറ്റുകളിലും യുണീക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി യൂണിറ്റ് 5 എക്കോളജി ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. അതിൽ ആൽഫ, ബീറ്റ, ഗമ, ഡൈവേഴ്സിറ്റീസ്, പൊല്യൂഷൻ, എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്, കൺസർവേഷൻ പ്രോഗ്രാംസുകൾ, എൻവയോൺമെൻ്റൽ അസസ്മെൻറ്റ്, ബയോസ്പിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് യൂണിറ്റ് 6 ആണല്ലേ, അപ്ലൈഡ് ബോട്ടണി എന്ന് പറയും. അതിൽ മോളിക്കുലാർ ടെക്നിക്കുകളായിട്ടുള്ള PCR, RFLP, SNPS, അല്ലേ, RNA ഐ ടെക്നോളജീസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, നോക്കേണ്ടതാണ്. ഇനി ബയോ ഇൻഫോർമാറ്റിക്സിൽ ഓൾ ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ഡേറ്റാ ബേസസ് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കുക. പ്ലാന്റ് ബ്രീഡിങ്ങിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അല്ലേ, പ്ലാന്റ് ബ്രീഡിംഗ് എന്നുള്ളൊരു പോർഷൻ എടുക്കുമ്പോൾ അതിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയ ശേഷം എന്ത് ചെയ്യുക, പഠിക്കുക. പ്ലാന്റ് ഡിസീസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് പ്ലാന്റ് ഡിസീസുകളും അതിൻ്റെ കോസൽ ഓർഗാൻസും സിംറ്റംസും മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നെ നോക്കണമല്ലേ, കോസൽ ഓർഗാൻസത്തിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കുക. അതുപോലെ തന്നെ അത് ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്, അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് പ്രോപ്പർലി നോക്കുക. ഇതാണ് നമ്മുടെ 6 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഈ 6 യൂണിറ്റുകളിലും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതാത്ത പോർഷൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതായത് 4 കംപ്ലീറ്റ്ലി പഠിക്കുക, 2 നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്നത് യൂണിറ്റ് 6 ആണ് എങ്കിൽ അതിൽ ഈ ഒരു ടോപ്പിക്കുകളൊന്നും നോക്കാതെ പോകരുത്. അപ്പം നിങ്ങൾ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ 2 കാര്യങ്ങളില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഫസ്റ്റ് വൺ ഈസ് റിവിഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു 4+2 സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ 1 നിങ്ങൾ പഠിക്കുന്നു, 2 നിങ്ങൾ പഠിക്കുന്നു, 3 നിങ്ങൾ പഠിക്കുന്നു, 4 നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. മസ്റ്റാണ്, എന്ത് പഠിച്ചാലും അത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. വീണ്ടും നിങ്ങൾ 5 പഠിക്കുന്നു, 6 പഠിക്കുന്നു, 7 പഠിക്കുന്നു, 8 എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു, 3 പഠിക്കുന്നു, 4 റിവൈസ് ചെയ്യുന്നു. ഈ 8 നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് എന്തായിരിക്കണം, ആ ഈ 7 പഠിച്ച കാര്യങ്ങളായിരിക്കണം റിവൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ 3 പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, ടോട്ടൽ ഈ 7 പഠിച്ച കാര്യങ്ങളായിരിക്കണം 8 എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. അതാണ് റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ഇടയ്ക്കിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കുക,
തയ്യാറാക്കുക അല്ലേ. ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് എത്ര എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അപ്പോൾ ആ യൂണിറ്റിൽ തന്നെ ഏത് ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതലധികം ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം ഡീറ്റെയിൽഡായിട്ട് നോക്കുക. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത, സെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും ഒരിക്കലും മറക്കരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രിപ്പയർ ഷോർട്ട് നോട്ട് ഓൺ ദീസ് ഏരിയാസ് അല്ലേ. നമ്മൾ എത്ര നോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടുകൾ എന്ത് ചെയ്യുക, എപ്പോഴും പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മൾ 3 ദിവസമാണ് പഠിക്കുന്നത് അല്ലേ. 3 ദിവസം പഠിക്കുന്നു, 4-ാമത്തെ ദിവസം റിവൈസ് ചെയ്യുന്നു. എഗെയിൻ 3 ദിവസം പഠിക്കുന്നു, പിന്നെയും നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ആ റിവൈസ് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഏതൊക്കെ പോർഷനിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവും. അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ പ്രത്യേകം എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ആ നമ്മൾ ഏതെങ്കിലും പോർഷൻസ്, നമ്മൾ 4+2 ആണല്ലേ പറഞ്ഞത്, അതായത് 4 കംപ്ലീറ്റ്ലി പഠിക്കുന്നു, 2 യൂണിറ്റുകളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോവുക. കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സ് എന്ത് ചെയ്യുക, ഡെയിലി വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ഈ ജൂലൈയിൽ തന്നെ സെറ്റ് ക്വാളിഫൈഡ് ആവും. താങ്ക് യു.